അഞ്ചാം ക്ലാസ്സിലെ വാർഷിക മൂല്യനിർണയം സാമൂഹ്യ ശാസ്ത്രം പരീക്ഷയുടെ ചോദ്യപേപ്പർ പരിശോധിക്കാം. അതുപോലെ തന്നെ അഞ്ചാം ക്ലാസ്സിലെ വാർഷിക മൂല്യനിർണയം സാമൂഹ്യ ശാസ്ത്രം പരീക്ഷയുടെ ഈ വീഡിയോയുടെ അവസാന ഭാഗം ആനുവൽ എക്സാമിനേഷൻ സോഷ്യൽ സ്റ്റഡീസിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ചോദ്യങ്ങളും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൂടി കണ്ടു നോക്കുക. അഞ്ചാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപായി നമ്മൾ തീർച്ചയായും പെൻസിലും റബ്ബറും മറ്റ് ചിത്രം വരയ്ക്കാൻ ആവശ്യമായ സാമഗ്രികളും നമ്മളെ കയ്യിൽ കരുതുന്നത് നല്ലതാണ്. കാരണം ചിലപ്പോൾ ചിത്രം വരയ്ക്കുവാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നമുക്ക് പരീക്ഷയ്ക്ക് ആകെ 8 പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത്. അതിൽ 6 പ്രവർത്തനങ്ങളുടെ ഉത്തരം മാത്രം എഴുതിയാൽ മതി. കൂടാതെ ഓരോ പ്രവർത്തനത്തിനും A, B, C എന്നിങ്ങനെ ഉപചോദ്യങ്ങളുണ്ട്. ആ ഉപചോദ്യങ്ങളുടെ ഉത്തരവും തീർച്ചയായിട്ടും എഴുതണം. ചില കുട്ടികൾ അശ്രദ്ധ കൊണ്ട് A, B, C എന്നീ ഉപചോദ്യങ്ങളുടെ ഉത്തരം ചിലതൊക്കെ വിട്ടുപോകാറുണ്ട്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. നമ്മൾ A, B, C എന്നീ ഉപചോദ്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി ഉത്തരം എഴുതേണ്ടതാണ്. ഈ പരീക്ഷയുടെ ചോദ്യപേപ്പർ ഞാൻ വായിച്ചു തരുന്നില്ല, നിങ്ങൾക്ക് അത് വീഡിയോ ആയി കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ 8 പ്രവർത്തനത്തിൽ നൽകിയിരിക്കുന്ന കേരളത്തിൻ്റെ ഔട്ട്ലൈൻ മാപ്പ്, ആ മാപ്പിൽ നിങ്ങൾ നിങ്ങളുടെ പേരും ക്ലാസും ഡിവിഷനും എഴുതുക.
അതിനുശേഷം ഉത്തരപേപ്പറിനോടൊപ്പം ഇത് തുന്നിച്ചേർത്ത് നിങ്ങളെ ക്ലാസ്സിൽ നിൽക്കുന്ന ടീച്ചറെ അടുത്ത് കൊടുക്കേണ്ടതാണ്. അതൊരിക്കലും നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അഞ്ചാം ക്ലാസ്സിലെ അറബി, സംസ്കൃതം എന്നീ വിഷയങ്ങളുടെ ചോദ്യപേപ്പറും ഇട്ടിട്ടുണ്ട്. കണ്ടു നോക്കുക. അപ്പം ഇത്രയുമാണ് അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.